ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് അറിയാം രണ്ട് ദിവസമായിട്ട് നമ്മുടെ കേരളം മൊത്തവും ഭയങ്കര ഞെട്ടലോടെ ഏർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തം ആ ഒരു ദുരന്തത്തിൽ ഒരുപാട് എന്താ പറയുക സഹോദരങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും ആത്മാവിന് ശാന്തി ലഭിക്കണമെന്നും അതുപോലെ തന്നെ എല്ലാവരുടെയും ആ ഒരു എന്താ പറയാ ഇനിയും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കിട്ടാനുണ്ട് അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ അവരുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു കാരണം വേറെ ഒന്നുമല്ല അതിൽ ഓരോരുത്തർ പറഞ്ഞ് കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് ഞങ്ങളുടെ ഉറ്റവരും നഷ്ടപ്പെട്ടു ഉടയവരും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോകും കാരണം ഇന്ന് അവിടെയാ ഞാൻ സംഭവിച്ചെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മക്കായിരിക്കാം ആർക്കും ദൈവം ഒരു പ്രത്യേകതയൊന്നും വെച്ചിട്ടില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും അവിടെ ഉണ്ടായ ആ ഒരു അപകടത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയും അതുപോലെ ഒരു അപകടം ഉണ്ടാവല്ലേ എന്ന് ദൈവത്തിനോട് എല്ലാവരോടും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവിടെ ആ ഒരു അപകടത്തിൽ മരിച്ച എല്ലാവർക്കും കണ്ണീരിൽ കുതിർന്ന ഒരു പ്രണാമം അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നിമിഷ ബിജുവിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി എല്ലാവർക്കും അറിയാം എന്നാണ് നിമിഷ ബിജോ എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അപ്പൊ കുറിച്ച് ഒരു റിയാക്ഷൻ ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു അപ്പൊ അവരുടെ മെയിൻ എന്ന് പറയുന്നത് അവരെ ലൈവ് വരികയാണ് അതായത് ലൈവ് വന്നിട്ട് കൂടുതലും മോഡേൺ ഒക്കെ ഇട്ട് വന്നിട്ട് ലൈവ് ആണ് അവരുടെ മെയിൻ പരിപാടി അപ്പൊ അവരുടെ ലൈവ് കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാനൊരു ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസ് അവരുടെ അവർക്ക് അവരുടെ വീഡിയോസിന് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇന്ന് അവര് അവരുടെ ലൈവില് വന്നിട്ട് ഞാൻ ചെയ്ത വീഡിയോനെ കുറിച്ച് എൻ്റെ പേരോ എൻ്റെ ചാനലിൻ്റെ പേരോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ചാനലിലൊരു എന്താ പറയുക ഇപ്പം എൻ്റെ ചാനലിനെ പേരെടുത്തു പറയുമ്പോൾ ആൾക്കാർ ഒരുപക്ഷെ എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് എൻ്റെ ചാനലിലൊരു റീച്ച് ആയി പോകൂല്ലോ അതുകൊണ്ട് തന്നെ അവർ എൻ്റെ ചാനലിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നെ പറഞ്ഞിരിക്കുന്നത് നൈറ്റിട്ട അമ്മച്ചിന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്കേ ഞാൻ അമ്മച്ചി തന്നെയാണ് കാരണം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എട്ട് വയസ്സും നാല് വയസ്സുമുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ ഒരു ഭാര്യയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മച്ചിയാണ് നൈറ്റിയാണ് ഇട്ടോണ്ട് വീട്ട് നമ്മുടെ വീട്ടിലൊക്കെ നൈറ്റിയുള്ള ഇടുന്നത് അല്ലാതെ അവരെ കാണിക്കുന്ന പോലെ തുണി ഇല്ലാതെ തുണിയില്ലാതെ തിന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും അപ്പൊ അവരെന്നെ സംബോധന ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നൈറ്റി ഇട്ട ഒരു അമ്മച്ചി അല്ലെങ്കിൽ ഒരു അമ്മായി എന്നൊക്കെയാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞോട്ടെ കാരണം അവരുടെ വിചാരം എല്ലാരും അവരെ പോലെ തന്നെ വന്നിരുന്നിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക് പക്ഷെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ എന്തായാലും അവരെ അവരുടെ ആ ഒരു വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പം ഞാൻ അവരെ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ടു ശരിയാണ് മോളെ നീ പറഞ്ഞ ആണ് അവരുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര പോറാണ് അവരുടെ ചാനൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഭയങ്കര ബോറാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കമന്റ് ഇട്ട് പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ നിനക്ക് അസൂയല്ലേ നീ അതുപോലെ വീഡിയോ ചെയ്യി അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വീഡിയോസ് കാണുന്ന അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്റെ ചാനൽ വന്ന് കമന്റ് ഇട്ടു എന്താ നാണമില്ല നീയ അതുപോലെ പോയിരുന്ന് ചെയ്യും നിനക്ക് അസൂയല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ പേര് കമന്റ് ഇട്ടു അപ്പം കമന്റ് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം നമ്മൾ കമന്റ് നമ്മൾ ലൈക്ക് ചെയ്യാറുണ്ട് അപ്പൊ എന്തായാലും അവർ ഇന്ന് വന്നിട്ട് അതായത് നിമിഷ ബിജോ എന്ന് പറയുന്നത് അവര് ഇന്ന് വന്നിരുന്നിട്ട് അവര് എന്നെ കുറിച്ച് പറഞ്ഞത് കുഴപ്പമില്ല അവര് പറഞ്ഞോട്ടെ കാരണം ഞാൻ അവരെ കുറിച്ച് അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതുകൊണ്ടാണ് അവര് പറഞ്ഞത് പക്ഷെ അവര് പറയുന്നത് എന്താ പറയാ ആണുങ്ങളെയൊക്കെ വിശ്വസിക്കാം കാരണം ആണുങ്ങളെ കുറേ അധികം അവരുടെ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് പുറന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അവര് ആ ഒരു ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടിയോട് ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ ഇറങ്ങി പോകുന്ന ഒരു രംഗം അത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ട്രോളൊക്കെ അവര് പറയുന്നത് ട്രോൾ വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നെ എന്റെ കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെതായ കണ്ടന്റുകൾ എടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യുക അല്ലാതെ എന്നെ എടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെ അമ്മച്ചി അമ്മായി എന്നെ പറയുന്നതാണ് ആ നൈറ്റ് ഇട്ട അമ്മച്ചി നൈറ്റ് ഇട്ട അമ്മായി അപ്പൊ അവരെ കുറിച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നതില് ഞാനാണ് അതിൽ അവരുടെ ഒരു വീഡിയോ ഇപ്പം ഏകദേശം കുറച്ചൊന്ന് റീച്ച് ആയിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാ അവര് കണ്ടു അപ്പോൾ അവരുടെ കുറേ ആൾക്കാർ അവരുടെ കുറേ കൂട്ടുകാരൊക്കെ എൻ്റെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അവർക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചു ചേച്ചി ചേച്ചിനെ കുറിച്ച് ഒരു ഒരു അമ്മച്ചി ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തു അവരുടെ ചാനലിൽ റിപ്പോർട്ട് ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ഞങ്ങൾ റിപ്പോർട്ട് അടിച്ചവരുടെ ചാനൽ പൊട്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒന്ന് ആയിക്കോട്ടെ നമ്മൾ നല്ല ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി അത് മോശമാണെന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരു പശ്ചാത്താപം ഇല്ല കാരണം ഞാൻ അത് ഒരു തെറ്റും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ നിമിഷ ബിജു എന്ന് പറയുന്ന അവരുടെ ചാനലിൽ ഇപ്പം ഇപ്പൊ ഇടുന്ന കുറച്ചായിട്ട് അവരുടെ ലൈവുകൾ നല്ല വ്യൂ ആണ് അപ്പം അതില് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിൽ പറയ എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് അത് എന്തിൻ്റെ പേര് അതിലാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ വീഡിയോസിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കാരണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വന്നിരുന്ന് വീഡിയോസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന അത്ര നല്ലതല്ല അപ്പം ഇന്ന് തന്നെ അവരുടെ ലൈവില് പ്ലസ് ടു പഠിക്കുന്ന ഒരു കൊച്ച് ഒരു ചെറുക്കൻ ഒന്ന് ആലോചിച്ചിരിക്കുന്നു പ്ലസ് ടു പഠിക്കുന്ന കൊച്ചൻ ചെറുക്കൻ എന്ന് പറയുമ്പോ എത്ര വയസ്സുണ്ടാവുന്നു നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിക്കും ഒരു കൗമാരപ്രായക്കാരനാണ് അവൻ പറയുമ്പോ ഇവരുടെ ലൈബ്രില് വന്നിട്ട് കമന്റ് ഇടുകയാണ് ചേച്ചി എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നോ എന്നെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ആ അവൻ വന്നിരുന്നത് കമന്റ് ഇടുകയാണ് അപ്പൊ ഇവരൊന്നിട്ട് ഇവര് ഭാര്യയും ഭർത്താവും കൂടെ അവനവങ്ങ് സപ്പോർട്ട് ചെയ്യടാ നിന്റെ സ്നേഹത്തിന് അവക്ക് അർഹതയില്ലടാ നിനക്ക് വേണ്ടി വേറൊരുത്തി കാത്തിരിപ്പുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്ലസ് ടുവിന് പഠിക്കുന്ന ചെറുക്കനെ ഇവര് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒന്ന് ചിന്തിക്കണം ആ ഒരു ലെവലിലുള്ള കുട്ടികൾ വരെ ഇവരുടെ ലൈവ് കാണുന്നുണ്ട് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഞാൻ അവര് പറയുന്നത് ഈ നിമിഷ ബിജോ പറയുന്നത് ഞാൻ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ഭയങ്കര വലിയ തെറ്റാണ് ഞാൻ നൈറ്റിട്ട് അമ്മച്ചിയാണ് അമ്മായിമാർക്കാണ് കുറെ അധികം വിഷമങ്ങൾ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അവര് വന്ന് പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീഡിയോസ് കൊച്ചു കുട്ടികൾ കാണുന്നത് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടണം ഇടണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ലൈവ് ആയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അത് അത് കണ്ട് ആസ്വദിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ അത് ഒരു രീതിയിൽ അത് മോശം കൂടെ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചേച്ചി നിമിഷം ചേച്ചി അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവര് പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ അവരുടെ സിനിമ അവര് കുറെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ ഇന്നുവരെ ഒന്നിലും കണ്ടിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അവരുടെ വയസ്സ് ചോദിക്കുമ്പോൾ അവര് കറക്റ്റ് വയസ്സ് പറയാറില്ല അവര് തൊണ്ണൂറ്റി രണ്ടെന്നാണ് അവരുടെ വയസ്സ് പറയുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അവര് പറഞ്ഞത് അപ്പോ ഞാൻ ധൈര്യത്തോടുകൂടി പറയാം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്ന് എനിക്ക് കൂടി പറയാം അല്ലാതെ ഇവരെ പോലെ ഇവര് ഇവരുടെ വയസ്സ് ഇവർ ഒരിക്കലും ഇവർ പറയത്തില്ല അതുപോലെ തന്നെ ഇവർ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇവരുടെ കുടുംബക്കാരും ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇവരിങ്ങനെ വന്നിരുന്ന് വീഡിയോ ഇടുമ്പോൾ ഇത് കാണാൻ ആളുണ്ടായിട്ടാണല്ലോ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത് അപ്പോ എല്ലാരും കൂടി ചിന്തിക്കുവാണ് അയ്യോ ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തോ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർ സാധാ ഇപ്പം നമ്മളൊക്കെ ഇടുന്ന പോലെയുള്ള ഡ്രസ്സ് ഇട്ട് വന്നിരുന്ന് ലൈവ് ചെയ്തു കഴിഞ്ഞാൽ വ്യൂ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അവർ എൻ്റെ ചാനലിലൊക്കെ കയറി നോക്കി ഞാൻ ലൈവ് ചെയ്തിരിക്കുന്നത് എത്ര വ്യൂ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ ചെയ്തിരിക്കുന്ന ലൈവുകളൊക്കെ ഇവർ ഇവിടെ പോലത്തെ വൃത്തിയുടെ ലൈവുകളൊന്നുമല്ല നമ്മളൊക്കെ മാന്യമായ രീതിയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കാൻ ഞാൻ ലൈവ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ഒരു മൂന്നാലഞ്ച് ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ടാവാം അതും ഇവളുമാരെ പോലെ ഒന്നും ഒന്നും രണ്ടും മണിക്കൂറും വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഇക്കിളി കൊള്ളിക്കുന്ന വർത്തമാനങ്ങളൊന്നും അല്ല പറയുന്ന മാന്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഈ ഇവർ എന്നിട്ട് ഇവര് ചെയ്യുന്നത് ശരിയാണ് അത് നമ്മൾ പറയുന്നതാണ് തെറ്റ് ഇവര് ചെയ്യുന്നത് ശരിയാണ് അവര് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഡ്രസ് ഇട്ട് വന്നിരിക്കുമ്പോ അത് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാണ് ഇവര് പറയുന്നത് എന്നിട്ട് എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇവരുടെ കുറേ സപ്പോർട്ടേഴ്സ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു തന്നെ ചാനൽ റിപ്പോർട്ട് അടിക്കാം എന്റെ ചാനൽ നിർത്താം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു അതിനിപ്പം അതാണ് വിധിയെങ്കിലും ഓക്കെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അവര് പറയുന്നത് അവർ അവരുടെ ചാനൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്ര ഉയർത്തിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട് അവരുടെ ഇതിനു മുന്ന ലൈവുകളൊന്നും ഇത്രത്തോളം ഞാൻ ഇതിനു മുന്ന ഒരുപാട് ലൈവൊന്നും എടുത്തു നോക്കിയിട്ടില്ല എന്നാലും ഇപ്പം കുറച്ച് നാളുകളായിട്ടാണ് ഇവർ ഇവരിങ്ങനെയുള്ള ലൈവുകൾ ചെയ്യുന്നത് അപ്പൊ അവരും പറയുന്നുണ്ട് ഞാൻ എന്റെ ചാനൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് ഓക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നു അതായത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ലൈവ് വന്നിരിക്കുമ്പോൾ ആ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് പത്ത് ലക്ഷം ആൾക്കാരൊക്കെ കാണുന്നത് അപ്പൊ തന്നെ ചിന്തിക്കുക നിങ്ങൾ എന്ത് നിങ്ങളുടെ ആ വീഡിയോസ് കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതി വന്നിരുന്ന വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അത് കാണുന്നത് അപ്പോൾ ഇപ്പോഴും അവരുടെ ലൈവിൽ ഓരോ ആൾക്കാരൊക്കെ വന്നിട്ട് കമന്റ് കമൻറ്റിടുമ്പോഴത്തേക്കും അവരെയൊക്കെ ഇവര് പൂര ചീത്ത വിളിക്കും ഞാനും അവരുടെ ലൈവിൽ പോയി കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് പൂര ചീത്ത അപ്പം ഇവർ ഭർത്താവും ഭാര്യയും കൂടെയാണ് ഇരിക്കുന്നത് ഭർത്താവ് ഞാൻ പറഞ്ഞല്ലോ ആയിട്ടാണ് ഇരിക്കുന്നത് അവരെ ആ പുള്ളിക്കാരൻ അപ്പുറത്തിരുന്നിട്ട് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെയൊക്കെ ബ്ലോക്ക് ആക്കുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി ഇപ്പം ഇവര് പറയുന്നത് ഇവര് ഭയങ്കര കഷ്ടപ്പെട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ഇവരും കഷ്ടപ്പെടുക എന്നാണ് പറയുന്നത് എന്ത് കഷ്ടപ്പാടാണ് ഒരു മൊബൈലും എടുത്ത് ഇങ്ങനെ മോഡേൺ ഡ്രസ്സും ഇട്ട് വന്നിരുന്ന് കുറച്ച് ഇക്കില് കൊള്ളിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും പക്ഷെ ഈ ഇഷ്ടപ്പെട്ട ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കൂട്ടാൾക്കാരുണ്ട് ആ ഒരു എന്താ അതുപോലത്തെ ഒരാളാണ് ഞാനും കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല അപ്പം എന്തായാലും ഞാൻ അവരുടെ വീട് എടുത്ത് റിയാക്ട് ചെയ്തത് വലിയൊരു മോശമായി പോയി അവർക്കത് ഭയങ്കര ഒരു ഷെയിം പോയി കാരണം ഞാനൊരു അമ്മച്ചിയാണ് ഞാൻ നൈറ്റിയിട്ട് എന്നെ എടുത്ത് പറയണ അവർ പറയുന്നതാണ് നൈറ്റിയിട്ട അമ്മ നൈറ്റി നൈറ്റിയിട്ട അമ്മായി നൈറ്റി നൈറ്റിയിട്ട അമ്മച്ചി അങ്ങനെയൊക്കെ അവര് പറയുന്ന അവർ പറഞ്ഞോട്ടെ എന്തായാലും അവരെക്കാട്ടി അല്ലേതാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരെക്കാട്ടും എന്തുകൊണ്ടും ഞാൻ വയസ്സിന് ഇളപ്പാണെന്നുള്ള കാര്യം എനിക്കറിയാം അവരവരുടെ വയസ്സ് കറക്റ്റ് എന്നാ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എന്തായാലും അവർ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വന്നിരുന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും റിയാക്ട് ചെയ്യും കാരണം നമ്മൾ നമുക്കും എങ്ങനെയെങ്കിലും കാര്യം മേടിച്ച് പോകേണ്ട ഇവരിങ്ങനെ വന്നിരുന്നിട്ട് തുണി അഴിച്ച് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അതിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ഉണ്ട് അതവരുടെ പ്രത്യേക ഒരു കണ്ടന്റ് ഒന്നും കൊണ്ടല്ല അവർ ഒരു നല്ല കണ്ടന്റ് ഒന്നും ചെയ്യുന്ന കൊണ്ടൊന്നുമല്ല അവരിങ്ങനെ വന്നിരുന്ന് ഈ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരുന്ന പിന്നെ ഇത് കാണാൻ ആൾക്കാരുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പോയങ്ങര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാ കൊറേ ഞാനമ്പമാരുണ്ടാവും ഏറ്റവും വലിയ ഒരു സങ്കടം ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പെണ്ണുങ്ങളും ഉണ്ട് ചിലപ്പോ ഒരുപക്ഷെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളായിരിക്കാം അപ്പൊ ഇവരുടെ ഇവരുടെ ഈ ഒരു വീഡിയോ കാണുമ്പോ പിള്ളേർക്കൊക്കെ തോന്നുന്ന ഒരു മോട്ടിവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആഹാ അത് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും ആഹാ എന്നാൽ പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടാ പോരെ എന്നൊരു എന്താ പറയാ എന്നൊരു ഈ ഒരു മെസ്സേജ് ആണ് ഇവർ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് അല്ലാതെ ഇവരുടെ വീഡിയോയിൽ നിന്ന് ആർക്കും ഒരു നല്ല മെസ്സേജ് കിട്ടുന്നില്ല ഇപ്പൊ പിന്നെ അവർ ഇന്ന് ലൈവിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് ഇപ്പം വയനാട് ഉണ്ടായ ആ ഒരു ദുരന്തം ആ ഒരു ദുരന്തം അവിടെ നമുക്കറിയാം നമ്മുടെ കേരളം ം ഞടുങ്ങിയിരിക്കുകയാണ് ഇന്നും ഇരുന്നൂറോളം ആൾക്കാർ ഇപ്പൊ മൊത്തത്തിൽ ഇരുന്നൂറോളം ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പൊ നിമിഷ ബിജുവിന് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ലൈവ് ഇടാതെ പറ്റത്തില്ല കാരണം അത് അവരുടെ ജീവിത ജീവിതമാർഗമാണ് എന്നിട്ട് വന്നിരുന്നിട്ട് ആദ്യം തന്നെ ആ വയനാട്ടിൽ ആ ഒരു ദുരന്തത്തെ കുറിച്ചും ഒക്കെ ഭയങ്കര കാര്യത്തിലൊക്കെ പറയുകയാണ് എന്താണ് ആ ആ ഒരു വിഷമത്തിൽ അവർക്ക് ദുഃഖം ഉണ്ടോന്ന് ആൾക്കാരെ അറിയിക്കുകയും വേണം അന്ന് അവർക്ക് ലൈവ് ചെയ്യുകയും വേണം അതാണ് അവരുടെ ഉദ്ദേശം ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ും ഉണ്ടാവാം അവർ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അവര് ചെയ്യുന്ന എല്ലാ കാര്യത്തിലോടും എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങനെ വന്നിരുന്ന വീഡിയോ ചെയ്തിട്ട് നമ്മളതിനെ കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും മോശമായിട്ട് കമന്റ് ഇടുമ്പത്തേക്കിന് അവരെ പൂരത്തെ വിളിക്കുന്നു അതായത് ഭാര്യയും ഭർത്താവും അച്ഛനും ഇരിക്കുവാണ് അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് അവര് അവര് പറയുന്നത് അവർക്കെതിരെ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവര് പറയുന്നത് ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നില്ലല്ലോ നി ഞാൻ നിന്റെ വീട്ടിലോട്ട് കൈ വന്നോ നീ എന്റെ ലൈവിലോട്ട് എന്തിനാടാ കയറി ഇറങ്ങി പോടാ അല്ലെങ്കിൽ ഇറങ്ങി പോടി അവര് കൂടുതലും മെയിൻ ആയിട്ട് ചീത്ത പറയുന്ന പെണ്ണുങ്ങളെയാണ് കേട്ടോ കാരണം എന്താ പറയുക കൂടുതലും റിയാക്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ റിയാക്ട് ചെയ്തത് അവര് കണ്ടിട്ടാണ് അവര് ഇന്നിപ്പോൾ അവരുടെ ലൈവിൽ പറഞ്ഞത് നൈറ്റ് ഇട്ട് അമ്മായി അല്ലെങ്കിൽ നൈറ്റിയിട്ട് അമ്മച്ചീന്നൊക്കെ അവര് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ റിയാക്ട് ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്തത് അപ്പം പിന്നെ എന്റെ ചാനൽ റിപ്പോർട്ട് അടിക്കുക ും അതുപോലെ തന്നെ എന്റെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഞാനിപ്പോ അവരുടെ റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എനിക്കും കമന്റ് ഇട്ടിട്ടുണ്ട് മോളെ ഇവരെ ഇങ്ങനെയുള്ള ഓൾമാരെ ഒന്നും ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ട കാരണം ഇവളുമാരെ കൊണ്ട് ഇപ്പൊ ശല്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഓൾമാരുടെ വിളയാട്ടാണ് ഇവള് ഇവിളയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഇപ്പൊ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അപ്പോ ഒന്ന് ചിന്തിക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ വീഡിയോ ഇഷ്ടമല്ലാത്ത ഒരു കൂട്ട ആൾക്കാരുണ്ട് അവരെല്ലാരും കൂടി വിചാരിച്ച് സ റിപ്പോർട്ട് അടിച്ച ഒരു പക്ഷെ നിങ്ങളുടെ ചാനലും പോകും അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്റെ ചാനൽ റിപ്പോർട്ട് അടിച്ച എന്റെ ചാനലും പോവും ഞാനൊരു തെറ്റു ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടു അല്ലാതെ ഞാൻ വലിയ തെറ്റു ചെയ്തായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾ തന്നെ അമ്മച്ചീന്നോ അല്ലെ നൈറ്റി ഇടുന്ന തള്ളയെന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അമ്മച്ചിയാണ് ഞാൻ തള്ളച്ചിയാണ് ഞാൻ നൈറ്റിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിലെനിക്ക് ഒരു എന്താ പറയുക ഒരു നാണക്കേടും തോന്നുന്നില്ല എന്തായാലും തുണിയില്ലാതെ വന്നിരുന്നാലോ വീഡിയോ ചെയ്യുന്നത് മാന്യമായിട്ടുള്ള രീതിയിൽ വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും അവരവരുടെ ലൈവിൽ ഇന്ന് എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചു അപ്പം അത് കണ്ടപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനപ്പം എന്തായാലും ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം എന്തായാലും എന്നെ എൻ്റെ പേര് എടുത്ത് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേരൊന്നും നിമിഷ ബിജു അവരുടെ ലൈവിലൂടെ പറഞ്ഞില്ല എങ്കിൽ പോലും നൈറ്റിട്ട അമ്മച്ചീന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിമിഷ ബിജോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള വീഡിയോ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടോളൂ അപ്പോൾ എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തെന്നും ഇരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിമിഷ ബിജോ എന്ന് പറയുന്ന അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് തെറ്റായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ